വേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇതുവരെയായിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായിട്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇപ്പോൾ അപേക്ഷ പുതുക്കാവുന്നതാണ് വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഏതൊക്കെ സ്കൂളുകളിലാണോ വേക്കൻസി ഉള്ളത് ആ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് സീറ്റ് വേക്കൻസി പരിശോധിക്കുന്നത് പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ എച്ച് എസ് ക്യാപ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ സ്കൂൾ വെയ്സ് വേക്കൻസീസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിലെയും വേക്കൻറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കൃത്യമായിട്ട് നൽകുക നൽകി കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള ഓരോ സ്കൂളിൻ്റെയും വേക്കൻസി ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ സ്കൂളിൽ തന്നെ നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് വേക്കൻ്റായി കിടക്കുന്നുള്ളത് സയൻസിനാണ് എന്നോർക്കുക അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസി ഓരോ സ്കൂളിലുമായിട്ട് നിങ്ങൾക്കിതിലൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും വേക്കൻസി ഓരോ സ്കൂളിലും ഉള്ളത് തന്നെ ഉറപ്പായിട്ടും അപേക്ഷ പുതുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുന്നതായിരിക്കും അതായത് ഇതുവരെ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളൊക്കെയും ഈയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇനിയൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി സീറ്റ് വേക്കൻസി പരിശോധിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അതായത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ പുതിയതായിട്ട് ലോഗിൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓൾറെഡി ലോഗിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂവൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ബാക്കിയുള്ളവർക്കൊക്കെ റിന്യൂവൽ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷ പുതുക്കാവുന്നതാണ് എത്ര സ്കൂളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ് പക്ഷേ ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമേ നമ്മൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇനി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളെന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് വന്നിരിക്കുകയാണ് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതായത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള വേക്കൻസി രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി ഇന്ന് മുതൽ ഒമ്പത് മണിക്ക് മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഓൾറെഡി ലിങ്ക് ആക്റ്റീവായിട്ടിരിക്കുകയാണ് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് ഈ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതിനായി നിലവിലുള്ള അപേക്ഷ കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പുതുക്കേണ്ടതാണ് അപേക്ഷ പുതുക്കുന്നതോടൊപ്പം നിലവിലുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഓപ്ഷനുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം അതായത് പുതിയതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുള്ള സ്കൂൾ കോമ്പിനേഷനുകൾ മാത്രമേ ഓപ്ഷനുകളായി തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ അതായത് ഏതൊക്കെ സ്കൂളുകളിലാണ് ഒഴിവുള്ളത് വേക്കൻസി ഉള്ളത് ആ സ്കൂളുകൾ മാത്രമേ നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കുന്ന പുതിയ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇനിയുള്ള അഡ്മിഷൻ നടക്കുക അതുകൊണ്ട് അപേക്ഷ നിങ്ങൾ അപേക്ഷ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈയൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടി ടി സി വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പത് വൈകിട്ട് നാല് മണിവരെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ അപേക്ഷ പുതുക്കാവുന്നതാണ് നവംബർ പത്തൊമ്പത് വരെ ഇതിൻ്റെ സമയം അനുവദിച്ചിട്ടുണ്ട് പുതിയ ഓപ്ഷനുകൾ ചേർത്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തിയാൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുകയുള്ളൂ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം കൃത്യമായി നൽകി എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം അവസാനം ഫൈനൽ കൺഫർമേഷൻ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ പൂർത്തീകരിക്കുക രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി താഴെ പ്രതിപാദിക്കുന്ന വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് നമ്പർ പതിനഞ്ച് രാവിലെ പത്ത് മണി മുതൽ നമ്പർ പത്തൊമ്പത് വൈകിട്ട് നാല് വരെ അപേക്ഷയുടെ പുതുക്കൽ ചുവടെ നിർദ്ദേശിക്കും പ്രകാരം ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അതായത് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയിട്ട് സീറ്റ് ലഭിക്കാത്തവർക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് റിന്യൂ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്ലിക്കേഷൻ പുതുക്കാവുന്നതാണ് ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ പുതുക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസികൾ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ആ വേക്കൻസി നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ ഓപ്ഷൻസും നൽകാനായിട്ട് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള അപേക്ഷകൾ നവംബർ പതിനേഴിന് ഓൾറെഡി ഇതിനകത്ത് വെബ്സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞു അത് നവംബർ പത്തൊമ്പത് നാല് മണിവരെ നമ്മൾക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാനും മറ്റും വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ കോവിഡ് പത്തൊമ്പത് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണ് അതായത് ഓരോ സ്കൂളിലൂടെയും സ്കൂളിൽ പോയിട്ടും നിങ്ങൾക്ക് അപേക്ഷ പുതുക്കാം സ്വന്തമായിട്ടും അപേക്ഷ പുതുക്കാവുന്നതാണ് ഇനി ഈ അലോട്ട്മെൻറ്റും അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് അതായത് എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക ഇനി അതിനുശേഷമുള്ള അഡ്മിഷൻ എപ്പോഴാണ് നടക്കുക എന്നീ കാര്യങ്ങൾ വൈകാതെ തന്നെ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വിവരവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്